ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് സമാപനം. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യപ്രദേശിൽ 4,000 കോടിയിലധികം രൂപയുടെ റെയിൽ റോഡ് വികസന പദ്ധതികൾക്ക് തുടക്കമിടും. രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ കാതലായ മാറ്റം ലക്ഷ്യമിടുന്ന സുപ്രധാന ബില്ലുകൾ ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചു. 69-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലെ പ്രാരംഭഘട്ട പരിശീലനം നടത്തുന്ന ഉദ്യോഗസ്ഥരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്തു. 160 വർഷത്തിലേറെ പാരമ്പര്യമുള്ള തപാൽ വകുപ്പ് രാജ്യസേവനത്തിന്റെ ദീപ്തസ്തംഭമായി നിലകൊള്ളുന്നുവെന്നും 160,000ത്തിൽ അധികം തപാൽ ഓഫീസുകളുടെ വിപുലമായ ശൃംഖല ഇന്ത്യൻ തപാലിനെ ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയാക്കി മാറ്റുന്നുവെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. സാമ്പത്തിക അന്തരം നികത്തുന്നതിനും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനുമുള്ള തന്ത്രപരമായ സംരംഭങ്ങൾ വകുപ്പ് ഏറ്റെടുത്തതിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചു. സർക്കാർ സബ്സിഡികൾ, ക്ഷേമനിധി പേയ്മെന്റുകൾ, പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യുന്നതിൽ തപാൽ വകുപ്പ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും തപാൽ ഓഫീസുകൾ വഴിയുള്ള തടസ്സമില്ലാത്ത ഫണ്ട് വിതരണം ഇടനിലക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും പണച്ചോർച്ച തടയുകയും ചെയ്തതായി രാഷ്ട്രപതി പറഞ്ഞു. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 3 തവണ നിർത്തിവച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 സമ്മേളിച്ചപ്പോൾ ഇത്തവണ ലോക്സഭ 44 മണിക്കൂർ പ്രവർത്തിച്ചതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. 20 മണിക്കൂറോളം അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടന്നു. ഡിജിറ്റൽ വിവര സംരക്ഷണ ബില്ലുകൾ ഉൾപ്പെടെ 22 ബില്ലുകൾ പാസാക്കി. രാവിലെ സഭ ചേർന്നപ്പോൾ സഭാംഗം അധീർ രഞ്ജൻ ചൌധരിയുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വച്ചു. തുടർന്ന് സഭ 12 മണിവരെ നിർത്തിവച്ചു. 12 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ മണിപ്പൂർ വിഷയം ഉന്നയിച്ച് കോൺഗ്രസ്, DMK, TMC അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. ഇതിനിടെ കേന്ദ്ര ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ 2023, സംയോജിത ചരക്ക് സേവന ഭേദഗതി ബിൽ 2023 എന്നിവ ചർച്ച കൂടാതെ പാസാക്കി. രാജ്യസഭ 2-ാം തവണ നിർത്തിവച്ച ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ ആം ആദ്മി പാർട്ടിയിലെ രാഘവ് ചദ്ദയെ ചട്ടവിരുദ്ധ പ്രവർത്തനത്തിന് സസ്പെൻഡ് ചെയ്തത് പ്രിവിലേജസ് കമ്മിറ്റി റിപ്പോർട്ട് വരും വരെ നീട്ടി. സഞ്ജയ് സിംഗിന്റെ സസ്പെൻഷനും നീട്ടി. ബഹളം മൂലം 44 മണിക്കൂർ 58 മിനിറ്റ് സഭ തടസ്സപ്പെട്ടതിൽ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ ഉത്കണ്ഠ രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യപ്രദേശിൽ 4,000 കോടിയിലധികം രൂപയുടെ റെയിൽ റോഡ് വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് 2,475 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിച്ച കോട്ട ബിന റെയിൽപാത പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. രാജസ്ഥാനിലെ കോട്ട, ബാരൻ ജില്ലകളിലൂടെയും മധ്യപ്രദേശിലെ ഗുണ, അശോക് നഗർ, സാഗർ ജില്ലകളിലൂടെയും കടന്നു പോകുന്നതാണ് ഈ പാത. 1,580 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 2 റോഡ് പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സന്ത് ശിരോമണി ഗുരുദേവ ശ്രീ രവിദാസ് സ്മാരകത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ മാറ്റിമറിക്കുന്ന സുപ്രധാന ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. ഒരു റിപ്പോർട്ട്. ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, ഭാരതീയ സാക്ഷി ബിൽ 2023 എന്നിവ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 പകരം ഭാരതീയ ന്യായ സംഹിത 2023, ഇന്ത്യൻ ക്രിമിനൽ നടപടിച്ചട്ടം 1898 പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, ഇന്ത്യൻ തെളിവ് നിയമം 1872 പകരം ഭാരതീയ സാക്ഷി ബിൽ 2023 എന്നിവയാണ് അവതരിപ്പിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെ ജനങ്ങളെ ശിക്ഷിക്കുന്നതിന് പകരം അവർക്ക് നീതി ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. ബില്ലുകളിലെ വ്യവസ്ഥകളെക്കുറിച്ച് സംസാരിക്കവേ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പൂർണ്ണമായും റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഴുവൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയും ഡിജിറ്റലാക്കാൻ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ബിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയച്ചു. ബില്ലുകൾ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയുടെ സസ്പെൻഷൻ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്നിറങ്ങിപ്പോയി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. എല്ലാവർക്കും നല്ല നാളേക്കായി എങ്ങനെ തയ്യാറാകാമെന്നതാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന G20 കാര്യപരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ.
ആഗോള സമ്പദ് വ്യവസ്ഥ വെല്ലുവിളികളും അവസരങ്ങളും മുന്നോട്ടുള്ള വഴിയും എന്ന പേരിൽ മുംബൈയിൽ നടന്ന സെമിനാറിൽ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ സംസാരിക്കവെയാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. 69th നെഹ്റു ട്രോഫി വള്ളംകളി നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 9 വിഭാഗങ്ങളിലായി 72 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ 19 വള്ളങ്ങളുണ്ട്. രാവിലെ 11 മത്സരങ്ങൾ ആരംഭിക്കും. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ഓണച്ചന്തയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. കേരളത്തിലൊട്ടാകെ 1500 ഓണച്ചന്തകളാണ് 10 ദിവസം പ്രവർത്തിക്കുക. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ജേക്ക് സി തോമസ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകും. ഇന്നു ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും. ഇത് 3rd തവണയാണ് ജേക്ക് പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇന്ത്യയെ അറിയുക എന്ന പരിപാടിയോടനുബന്ധിച്ച് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജരായ പ്രവാസി യുവാക്കളും വിദ്യാർത്ഥികളും കോട്ടയം കുമരകം പക്ഷിസങ്കേതം സന്ദർശിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 60 പേരാണ് സംഘത്തിലുള്ളത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ, സംസ്ഥാന സർക്കാർ, നോർക്ക റൂട്ട്സ് പ്രതിനിധികൾ എന്നിവർ യാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 15 ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജ്യമെമ്പാടും നിന്ന് 1800 പ്രത്യേക അതിഥികൾ പങ്കെടുക്കുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഗ്രാമമുഖ്യർ, അധ്യാപകർ, നഴ്സുമാർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, പുതിയ പാർലമെന്റ് മന്ദിരം സെൻട്രൽ വിസ്റ്റയുടെ നിർമ്മാണത്തിൽ പങ്കെടുത്തവർ എന്നിവരെ ക്ഷണിച്ചിട്ടുണ്ട്. ഖാദി മേഖലയിലെ തൊഴിലാളികൾ, ദേശീയ അവാർഡ് ജേതാക്കളായ സ്കൂൾ അധ്യാപകർ, അതിർത്തി റോഡ് നിർമ്മാണ ജോലിക്കാർ, അമൃത് സരോവർ, ഹർ ഘർ ജൽ പദ്ധതികളിൽ തൊഴിലെടുത്തവർ എന്നിവർക്കും ക്ഷണമുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ബെവ്ല ബഗോദര ഹൈവേയിൽ ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 10 മരിച്ചു. മരിച്ചവരിൽ 3 5 സ്ത്രീകളും ഉൾപ്പെടുന്നു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ജീവഹാനിയിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരണമടഞ്ഞവരുടെ കുടുംബത്തിന് 2,00,000 നൽകുമെന്ന് അറിയിച്ചു. പരിക്കേറ്റവർക്ക് 50,000 നൽകും. ഉപഭോക്തൃ ക്ഷേമനിധി മാർഗനിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്തിയതോടെ ഉപഭോക്തൃ പരാതികളിൽ തർക്കം പരിഹരിക്കുന്നതിനായി മധ്യസ്ഥതയുടെ മുഴുവൻ തുകയും കക്ഷികൾ നൽകേണ്ടതില്ലെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. അന്തിമ വിധിന്യായത്തിന് ശേഷം പരാതിക്കാരന്റെ നിയമപരമായ ചെലവുകൾ തിരിച്ചടയ്ക്കുന്നതും ഭേദഗതിയിൽ ഉൾപ്പെടുന്നുവെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. വിജയകരമായി മധ്യസ്ഥത പൂർത്തിയാക്കുന്നതിന് ജില്ലാ കമ്മീഷനിൽ 3,000 സംസ്ഥാന കമ്മീഷനിൽ 5,000 ഫീസ്. അസംസ്കൃത ഉരുക്ക് ഉൽപ്പാദനത്തിൽ 8% വിൽപ്പനയിൽ 23% വർധന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൈവരിച്ചതായി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ആകെ വിൽപ്പന 1% വർദ്ധിച്ചു. അസംസ്കൃത ഉരുക്ക് ഉൽപ്പാദനം 4,00,000 ടണ്ണായിട്ടുണ്ട്. അസമിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവസാനഘട്ട അതിർത്തി നിർണയ ക്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. നിയമസഭയിൽ 126 സീറ്റുകളും ലോക്സഭയിൽ 14 സീറ്റുകൾ ഉൾപ്പെടുത്തുകയും 19 നിയമസഭാ സീറ്റുകളുടെയും ഒരു ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെയും പേര് നവീകരിക്കുകയും ചെയ്തു. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യമാകുന്നത് ലക്ഷ്യമിട്ട് റഷ്യ. ഏകദേശം 1.5 ശേഷം ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കുള്ള ആദ്യ ദൌത്യം റഷ്യ ആരംഭിച്ചു. റഷ്യയുടെ വിദൂര കിഴക്കൻ പ്രദേശത്തെ വോസ്റ്റോക്നി കോസ്മോഡ്രോമിൽ നിന്നാണ് മോസ്കോയുടെ ലൂണ 25 വിക്ഷേപിച്ചത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റ് സെമിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 8:30 ചെന്നൈയിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ എതിരില്ലാത്ത 4 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ 1. മറ്റൊരു സെമിയിൽ ഇന്ന് ദക്ഷിണ കൊറിയ മലേഷ്യയെ നേരിടുന്നു. ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിലുള്ള 4th 2020 മത്സരം നാളെ US ഫ്ലോറിഡയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് സമാപനം. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യപ്രദേശിൽ 4,000 രൂപയുടെ റെയിൽ റോഡ് വികസന പദ്ധതികൾക്ക് തുടക്കമിടും. രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ കാതലായ മാറ്റം ലക്ഷ്യമിടുന്ന സുപ്രധാന ബില്ലുകൾ ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചു. 69th നെഹ്റു ട്രോഫി വള്ളംകളി നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.